ഈ തേനീച്ച കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെൻ്റ് സ്ഥലം പോലും ഇല്ലെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ് തേനീച്ച കൃഷി കാരണം തേനീച്ചകൾ ഒരിക്കലും നമ്മുടെ പറമ്പിൽ നിന്ന് മാത്രമല്ല തേനെടുക്കുന്നത് അപ്പം നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം വേണ്ട എന്ന് പറയുമ്പോൾ അതിനൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഈ തേനീച്ച കർഷകർ സൊസൈറ്റിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ തേനീച്ച കൃഷി ചെയ്ത് വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാക്കക്കാരൻ്റെ കൃഷിയിടമുണ്ടെങ്കിൽ അല്ലെ അവൻ്റെ വീട്ടിലെന്തെങ്കിലും പച്ചക്കറി കൃഷിയോ തെങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ വിളയും കൂടുമെന്നുള്ളൊരു നല്ല കാര്യം നമ്മൾ സൊസൈറ്റിക്ക് ചെയ്യുന്നുണ്ട് അതായത് തേനീച്ചകളാണ് പരാഗണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ജീവികൾ അതുപോലെ ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത് നമുക്ക് ഒത്തിരി നേരം ഒന്നും വേണ്ട നമ്മളിപ്പം ഈ പശുവിനെയോ കോഴിയോ ആടിനെയൊക്കെ വളർത്തുവാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അതിനെ പരിചരിക്കണം അതിൻ്റെ കൂട് വൃത്തിയാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരു അഞ്ചോ പത്തോ പെട്ടിയൊക്കെ ഉള്ള ഒരാൾക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ പരിചരണം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കോളേജിൽ പഠിക്കുന്നവർക്കോ അല്ലേ വീട്ടമ്മമാർക്കോ ജോലി ചെയ്യുന്നവർക്കോ ആർക്ക് വേണേലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം കാരണം ഇപ്പം എന്നെ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഒരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് അതിനൊപ്പമാണ് ഒരു സംരംഭം അല്ലെങ്കിൽ ഈ കൃഷി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെ കൃഷിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടന്നു വരാം ഒരു ആദ്യം ഒരു ഹോബി എന്ന നിലയിൽ തുടങ്ങുക പിന്നീട് അതിൽ നിന്ന് നല്ലൊരു രീതിയിലേക്ക് മാറുക അപ്പോൾ നമുക്കൊരു തേൻ മധുരം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എൻ്റെ പേര് അനൂപം എന്നാണ് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു ഒൻപത് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ എൻ്റെ പിതാവ് ഈ ഒരു മേഖലയിലുണ്ട് അപ്പം നല്ലതായിട്ട് തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു കോളനിയിൽ നിന്ന് നമ്മൾ ഇന്ന് തേൻ തേനെടുക്കുവാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ തേൻ തേനെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഏകദേശം നാലടം നിറഞ്ഞിരിക്കുന്ന ഒരു കോളനി അതായത് ഒരു തേനീച്ച കോളനിക്ക് ബ്രൂഡ് ചേമ്പറും സൂപ്പർ ചേമ്പറും ഉണ്ട് സൂപ്പർ ചേമ്പർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹണി ചേമ്പറ് അപ്പം ഈ ഹണി ചേമ്പറ് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാരണം ഇത്രയും നന്നായിട്ടൊരു സീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല തലയണ പോലെ വന്ന് വേണമെങ്കിൽ പറയാം തലയണ പോലും നിറഞ്ഞിരിക്കുന്ന ഒരു തേനയുടെ നമുക്ക് ലഭിക്കത്തുള്ളൂ വൻതേനിച്ച കോളനിക്ക് എപ്പോഴും ഒരു ബ്രൂഡ് ചേംബർ ഉണ്ടാവും ഒരു ഹണി ചേംബർ ഉണ്ടാവും ഇതിന് മുകളിലേക്കും ഹണി ചേംബറുകൾ കയറും എന്നാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഹണി കളക്ഷനുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഈ ഒരു സൈറ്റിൽ ഏകദേശം ഒമ്പത് പത്ത് സൈറ്റുകളോളം നമുക്ക് ഈ വർഷം നമുക്ക് നിലവിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഓരോ സൈറ്റിലും ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് പെട്ടികളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു പെട്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറുതേനീച്ച കോളനികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വൻതേനീച്ച കോളനി വെക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ സൈറ്റിലും മിക്കവാറും അങ്ങനെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇതൊരു ബ്രൂഡ് ചേംബറാണ് അപ്പോൾ ഈ ബ്രൂഡ് ചേംബറിലെ ഏകദേശം ആറ് ഫ്രെയിമുകൾ നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് തേനല്ല നിറയുന്നത് എപ്പോഴും ഇവരുടെ മുട്ടയും കുഞ്ഞുങ്ങളും പുഴുക്കളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക അതായത് നമ്മുടെ ഒരു വീടിൻ്റെ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്ന നമ്മുടെ ബെഡ്റൂം ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഏപ്പോൾ എടുക്കുന്നില്ല ബെഡ്റൂം എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് അവരുടെ ബ്രൂഡ് ചേമ്പർ അവർ മുട്ടയിട്ട് വളരുന്ന സ്ഥലം എന്നാൽ നമ്മുടെ സ്റ്റോർ റൂം എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റാണ് അവർ ഹണി ചേമ്പർ അതാണ് ഈ ഹണി ചേമ്പർ അപ്പം അതുകൊണ്ടാണ് ഈ ഹണി ചേമ്പറിലെ തേൻ മാത്രം നിറഞ്ഞിരിക്കുന്നത് നല്ലതായിട്ട് പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന അടയാണ് അപ്പം ഇങ്ങനെ സീൽഡായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പാകമായി എന്നർത്ഥം ആദ്യം തന്നെ ഈ ഒരു സ്മോക്കർ ഉപയോഗിച്ച് മാത്രമേ ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇത് കുത്തുന്നതിന് ഈച്ചയാണ് അപ്പോൾ നന്നായിട്ട് പുകയടിച്ച് ഇവരെ കുടഞ്ഞ് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഹണി ചാമ്പറിൽ നിന്ന് ഓരോ അടകളും എടുക്കുന്നത് പെട്ടിക്കകത്തു നിന്ന് എടുത്ത തേനടകൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ അതിൻ്റെ സീല ചെത്തി മാറ്റിയിട്ട് വേണം നമ്മൾ തേൻ തേനെടുക്കാനായിട്ട് അപ്പം അതിന് രണ്ട് സൈഡും ഒരു തേനീച്ചയുടെ അടയെന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ചെറിയ ചെറിയ സെൽസ് ഉണ്ടാകും ആ സെൽസിനകത്താണ് തേനീച്ചകൾ തേൻ നിറച്ച് വെക്കുന്നത് നമുക്ക് ഇതേപോലെ മാക്സിമം ചെത്തി എടുത്തിട്ട് ഇതിനകത്തു നിന്ന് നമുക്ക് തേനെടുക്കാം ആ തേനടകൾ ഓരോന്നായിട്ട് നമ്മൾ ഈ സ്റ്റീൽ എക്സ്ട്രാക്റ്റിനകത്ത് ഇതൊരു എക്സ്ട്രാക്ടറാണ് അതായത് ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ കറക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഹണി ആയിട്ട് ഈ മെഷീനിലേക്ക് വീഴുന്നത് അപ്പോൾ ഈ രീതിയിൽ കറക്കുമ്പോൾ ഈ അട നശിക്കാതെ തേൻ ഇനത്തേക്ക് വീഴും അപ്പോൾ ഈ ഒരു മെഷീൻ്റെ സൈഡുകളിലേക്ക് നോക്കുവാണെങ്കിൽ തേൻ തെറിച്ച് വീഴും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്പം ഒട്ടും തന്നെ അട നശിക്കത്തില്ല നമുക്ക് ഈ അടകൾ തന്നെ വീണ്ടും ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ തിരിച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ മെഷീൻ കറക്കാൻ പോവാണ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ അടയുടെ അടുത്ത സൈഡും നമ്മൾ കറക്കുന്നു അപ്പോൾ അതിനകത്ത് തേൻ അങ്ങനെ മാക്സിമം നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും പൂർണ്ണമായും കാലിയാ ഇനിയിപ്പം നമ്മൾ ഈ അടകൾ തന്നെ തിരിച്ച് വീണ്ടും പെട്ടിയിലേക്ക് വെച്ചാൽ അടുത്തൊരു എട്ട് ദിവസം കഴിയുമ്പം ഈ അടകൾ പൂർണ്ണമായും നിറഞ്ഞ് വീണ്ടും നമുക്ക് തേൻ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ പല പെട്ടികളിൽ നിന്നല്ല പല സൈറ്റിൽ നിന്നും തേൻ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു വർഷത്തെ ഉൽപ്പാദനകാലം നടക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മാസക്കാലമുള്ള ഉൽപാദനമേ ഉള്ളൂ അപ്പോൾ സാധാരണ നമുക്കൊരു പത്ത് കിലോ തേൻ ഒക്കെയാണ് ഒരു പെട്ടിയിൽ നിന്ന് കിട്ടുന്നത് പൊതുവേ ഏകദേശം ഒരു മുന്നൂറ്റി അൻപതോളം കോളനികളാണ് നമ്മൾ ഈ വർഷം കൈകാര്യം ചെയ്യുന്നത് വൻതേനീശയുടെ കോളനി അപ്പം ഏകദേശം ഒരു മൂന്ന് ടണ് അല്ലെങ്കിൽ ഒരു മൂന്നര ടണ്ണ് ഇടയ്ക്ക് തേൻ നമുക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വർഷം പിന്നെ മഴയും അതേപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ബാധിക്കും അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ളൊരു കർഷകർക്ക് നല്ല ഉൽപാദനം ഒരു വർഷത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്